ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. പല ആൾക്കാരും മാസ്ക് ഇടുന്ന സമയത്ത് അവർക്ക് ശ്വാസം മുട്ടുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാവുന്നു പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. മാസ്ക് പൊതുജനങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത് തുണീൻ്റെ മാസ്ക് ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു തുണീൻ്റെ മാസ്ക് ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതും സ്ഥിരമായിട്ട് ഇങ്ങനെ എപ്പോൾ പുറത്തിറങ്ങുമ്പോഴും ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് അഡാപ്റ്റ് ആയി വരാൻ എന്തായാലും സമയമെടുക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത്, ശ്വാസം മുട്ടുന്ന പോലെ അനുഭവപ്പെടുന്നത് സ്വാഭാവികം തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കംഫേർട്ട് പോലെ തോന്നുകയാണ്, തീരെ സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ശ്വാസം മുട്ടുള്ള അതേപോലത്തെ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പൊതുസ്ഥലത്തല്ലെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുന്ന സ്ഥലത്തോ ആൾക്കാർ കൂടി നിൽക്കാത്ത ഒരു സ്ഥലമൊക്കെയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്ക് മാറ്റാം. പക്ഷെ മാസ്ക് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് ധരിക്കാൻ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാസ്കിൻ്റെ പുറം ഭാഗം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൈ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഇനി മാസ്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അത് മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടാവാൻ സാധ്യത കുറവാണ്. ആസ്മ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അങ്ങനത്തെ, അല്ലെങ്കിൽ ആങ്സൈറ്റിയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമാവാനേ സാധ്യതയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുക, ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുക. നിങ്ങൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. മാസ്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ഫുൾ പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.